നമസ്കാരം. മാർഗദർശികൾ എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് കണ്ണൂർ ജില്ലയിൽ നിന്നും അഫ്നാസ് എന്ന സഹോദരനെയാണ്. താങ്കളെ കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്താമോ? ഹായ്, എൻ്റെ പേര് അഫ്നാസ് എന്നാണ്. എൻ്റെ വീട് കണ്ണൂര് ശിവപുരം എന്ന സ്ഥലത്താണ് എൻ്റെ വീട്. അപ്പോൾ ഞാനിപ്പോൾ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് കുളത്തറ സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്. എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മയും എൻ്റെ ഇക്കാക്കയും എൻ്റെ വല്യുമ്മയൊക്കെ ഉണ്ട്. എൻ്റെ ഉപ്പയും എല്ലാം ഉണ്ട്. താങ്കളുടെ പഠന കാലഘട്ടത്തെ കുറിച്ച് ഒന്ന് പറയാമോ? ഞാൻ 1 മുതൽ 7 വരെ കോഴിക്കോട് കുളത്തറ സ്കൂളിൽ പഠിച്ചു. പിന്നെ 8-ാം ക്ലാസ്സിൽ മലപ്പുറം സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. 8-ാം ക്ലാസ്സിൽ പിന്നെ 9-ാം ക്ലാസ്സിൽ ഞാൻ കുളത്തറ സ്കൂളിൽ തന്നെ വന്നു. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ പഠന കാലഘട്ടം. ഇതുവരെയുള്ള കാലഘട്ടത്തിൽ എന്തൊക്കെ നേട്ടങ്ങളാണ് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? ഏതൊക്കെ മേഖലയിലാണ് തൻ്റെ കഴിവ് തെളിയിക്കാൻ സാധിച്ചിട്ടുള്ളത്? ഞാൻ നന്നായിട്ട് പാട്ടൊക്കെ പാടും. പിന്നെ ഞാൻ സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന് മാപ്പിളപ്പാട്ടിന് എനിക്ക് 3rd കിട്ടിയിട്ടുണ്ട്. സംഗീതത്തിൻ്റെ രംഗത്തേക്ക് എങ്ങനെയാണ് താങ്കൾ കടന്നു വന്നത്? ആരുടെയെങ്കിലും പ്രചോദനമോ പിന്തുണയോ ലഭിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? എന്നെ 1 മുതൽ 7 വരെയുള്ള സമയത്തൊക്കെ എന്നെ മ്യൂസിക് ടീച്ചറും മ്യൂസിക് സാറൊക്കെ നന്നായിട്ട് സഹായിച്ചായിരുന്നു. പാട്ടിൻ്റെ കാര്യത്തിലെല്ലാം നല്ല സപ്പോർട്ടിംഗ് ആയിരുന്നു. അങ്ങനെയാണ് ഞാൻ പാട്ടിൻ്റെ മേഖലയിലോട്ട് എത്തിയത്. ഇത് കാണുന്ന പ്രേക്ഷകർക്കു വേണ്ടി ഒരു ഗാനം ആലപിക്കാമോ? അപ്പോൾ എനിക്ക് കലോത്സവത്തിന് 3rd കിട്ടിയ ഒരു പാട്ടാണ് ഞാൻ പാടാൻ പോകുന്നത്. താലം ജനങ്ങൾ തൻ താടിയ കൽബും കൂളറുപിക്കും, താലം ജനങ്ങൾ തൻ താടി കൽബും കൂളറുപിക്കും, ത്വാഹീർ ജലവും ആലാതിറുപ്പത്താലേ, തട്ടുകൾ മികമണി മസ്തിത വൃത്തം, കെട്ടുകൾ തരമതിൽ അലകമു ശബ്ദം, കട്ടികൾ പടുവടി അലകമരിത്തം, താരേ പത്രുകൾ ചിത്തുകൾ ചിത്തിരമിത്യകളാൽ, താരേ പത്രുകൾ ചിത്തുകൾ ചിത്തിരമിത്യകളാൽ, താലം ജനങ്ങൾ തൻ താടി കൽബും കൂളറുപിക്കും, താലം ജനങ്ങൾ തൻ താടി കൽബും കൂളറുപിക്കും, ത്വാഹീർ ജലവും ആലാതിറുപ്പത്താലേ, തട്ടുകൾ മികമണി മസ്തിത വൃത്തം, കെട്ടുകൾ തരമതിൽ അലകമു ശബ്ദം, കട്ടികൾ പടുവടി അലകമരിത്തം, താരേ പത്രുകൾ ചിത്തുകൾ ചിത്തിരമിത്യകളാൽ, താരേ പത്രുകൾ ചിത്തുകൾ ചിത്തിരമിത്യകളാൽ, ചേലിൽ മീനുക്കങ്ങൾ ഓളിയിലങ്കി തിളങ്ങുന്നേ, ചേലിൽ മീനുക്കങ്ങൾ ഓളിയിലങ്കി തിളങ്ങുന്നേ, ഫീതാമിസ് വാഹിനിയെ നീരം പോലെ, ചിതമൊടും എളുകയിൻ വളകൾ സുതീജ, അതവുകൾ അതിൽ ശീല പണികൾ സുലാജ, കതിർമയിൽ എതിർമകൾ മുടിപടത്വാജ, ചേരേ തിരമെത്തിരമെത്തി ചിതച്ചിലതാൽ, ചേരേ തിരമെത്തിരമെത്തി ചിതച്ചിലതാൽ, താലം ജനങ്ങൾ തൻ താടി കൽബും കൂളറുപിക്കും, താലം ജനങ്ങൾ തൻ താടി കൽബും കൂളറുപിക്കും, ത്വാഹീർ ചെലവും ആലാതിറുപ്പത്താലേ, തട്ടുകൾ മികമണി മസ്തിത വൃത്തം, കെട്ടുകൾ തരമതിൽ അലകമു ശബ്ദം, കട്ടികൾ പടുവടി അലകമരിത്തം, താരേ പത്രുകൾ ചിത്തുകൾ ചിത്തിരമിത്യകളാൽ, താരേ പത്രുകൾ ചിത്തുകൾ ചിത്തിരമിത്യകളാൽ, താരേ പത്രുകൾ ചിത്തുകൾ ചിത്തിരമിത്യകളാൽ,
താരേ പത്രുകൾ സിത്തുകൾ സിത്തിരമിത്യകളാൽ. സ്പെഷ്യൽ സ്കൂൾ കലോത്സവ വേദികളിലും മറ്റിടങ്ങളിലുമൊക്കെ ഒരുപാട് പരിപാടികളിൽ പങ്കെടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണല്ലോ താങ്കൾ. ഒരുപാട് അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. എന്നും ഓർക്കാൻ ആഗ്രഹിക്കുന്ന മറക്കാനാവാത്ത ഒരനുഭവം ഞങ്ങളുമായി ഒന്ന് പങ്കുവെക്കാമോ? അപ്പോ എനിക്കുള്ള അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാ, ഞാന് നമുക്ക് NSS ക്യാമ്പ് ഉണ്ടായിരുന്നു. ആ ക്യാമ്പിനുള്ള ഒരു അനുഭവമാണ് ഞാൻ ഇവിടെ പങ്കുവെക്കുന്നത്. അപ്പോൾ നല്ലൊരു ക്യാമ്പ് എന്ന് തന്നെ പറയേ, 7 ദിവസം നല്ലൊരു ക്യാമ്പായിരുന്നു. അപ്പോൾ അങ്ങനെയാണ്, ആ ക്യാമ്പ് തുടങ്ങുമ്പോൾ അത്ര വലിയൊരു രസം കിട്ടിയില്ലെങ്കിലും ക്യാമ്പ് അവസാനിക്കുമ്പോൾ നല്ലൊരു സങ്കടം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് എനിക്ക് മറക്കാൻ പറ്റാത്ത അനുഭവം. ഭിന്നശേഷി സമൂഹത്തിനോടും പൊതുസമൂഹത്തിനോടും എന്ത് സന്ദേശമാണ് താങ്കൾക്ക് നൽകാനുള്ളത്? അതായത് ഭിന്നശേഷിക്കാരെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഒറ്റപ്പെടുത്തരുത്, ഒറ്റപ്പെടുത്താൻ പാടില്ലല്ലോ. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അത് മാത്രമല്ല, പിന്നെ ഭിന്നശേഷിക്കാർക്ക് ഒരൊറ്റപ്പെടൽ വന്നാൽ ആരും അങ്ങനെ തളർന്നു പോകരുത്, തളരാൻ പാടില്ലല്ലോ, അത് ചെയ്യരുത്. വളരെ പ്രസക്തമായ സന്ദേശം തന്നെയാണ് താങ്കൾ ഇവിടെ പങ്കുവച്ചിരിക്കുന്നത്. ഭിന്നശേഷിക്കാർ ഒരിക്കലും തളരരുത്, നിരാശരാവരുത്, ഒറ്റപ്പെടരുത്. ഒറ്റപ്പെടുന്നു എന്ന് തോന്നിയാൽ ഒരിക്കലും തളർന്നിരിക്കാതെ ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകുക എന്ന വളരെ ഊർജം നൽകുന്ന വാക്കുകൾ തന്നെയാണ് താങ്കൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പൊതുസമൂഹത്തിനോട് താങ്കൾ പറഞ്ഞ വാക്കുകൾ വളരെ പ്രസക്തമാണ്. ഒരിക്കലും ഭിന്നശേഷിക്കാരെ വേർതിരിവോടുകൂടി നോക്കിക്കാണരുത്, അവരെ ഒറ്റപ്പെടുത്തരുത്, അവരെ നിങ്ങളോടൊപ്പം കൂടെ കൂട്ടുക. പൊതുസമൂഹത്തിൽ ഒരാളായി പൊതുസമൂഹത്തിനോടൊപ്പം ജീവിക്കേണ്ടവർ തന്നെയാണ് ഭിന്നശേഷിക്കാർ എന്ന താങ്കളുടെ സന്ദേശം പൊതുസമൂഹം ഉൾക്കൊള്ളട്ടെ. ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തിച്ചേരാൻ താങ്കൾക്ക് കഴിയട്ടെ. ഒരുപാട് വേദികളിൽ ഗാനങ്ങൾ ആലപിക്കാനും അറിയപ്പെടുന്ന ഒരു ഗായകനായി തീരാനും താങ്കൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ദർശന ക്ലബിൻ്റെ മാർഗദർശികൾ എന്ന പരിപാടിയിൽ പങ്കെടുത്തതിന് അഫ്നാസിന് ദർശന ക്ലബിൻ്റെ നന്ദി അറിയിക്കുന്നു. എന്നെയും അഫ്നാസിനെയും ഇതുവരെ ശ്രവിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി. ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങളേവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഈ പ്രോഗ്രാമിനെ സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനായി ബെൽ ബട്ടൺ അമർത്തുക.